നമസ്കാരം. ജി ആർ സി എം എന്റെ പേര് കെ കെ രഘു. തൃശ്ശൂർ ചാരക്കുടി എടുത്തിനാണ് വീട്. ഞാൻ ഏകദേശം 25-26 വർഷത്തോളം ഡൽഹിയിലായിരുന്നു. ഫാമിലി ഇപ്പോൾ 4 വർഷമായിട്ട് നാട്ടിൽ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഞാൻ ഡൽഹിയിൽ വെച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. നല്ല പ്രൊഡക്റ്റാണെന്ന് എനിക്ക് അവളിച്ചറിയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നെ പരിചയപ്പെടുത്തി നല്ല പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തു. അങ്ങനെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് വീണ്ടും രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. ഇന്ന് നല്ല രീതിയിൽ ആർ സി എമ്മിൽ ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇപ്പൊ വേണമെന്ന് പറഞ്ഞു ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഗുഡ്ഡോട്ടിന്റെ പ്രൊഡക്റ്റുകളുടെ ഹിന്ദിയിലുള്ള ട്രാൻസ്ലേഷൻ, ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ ഏകദേശത്തിന് 10-40 പേരോളം അവിടെ ചില സമയത്ത് സങ്കടം വരുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഈ 50 പേര് പോലും ആ 1000 പേർക്ക് കയറാവുന്ന പ്ലാറ്റ്ഫോമിൽ കയറാറുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് കൂടി വരുന്നുണ്ട്, 100, 150, 60 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്കിന്റെ ഒരു അവസരം കിട്ടിയ അവസരത്തിൽ ഞാൻ ഇതുകൂടി പറയാണ്, ആ വെള്ളിയാഴ്ചകളില് 11 മണിക്ക് വരുന്ന കേരള പ്ലാറ്റ്ഫോമുകളിൽ എല്ലാവരും കയറുക. താങ്ക് യു. ജയ് ആർ സി എം. ഗുഡ് ആർ സി എം. ഞാൻ എനിക്ക് തോന്നുന്നു ഈ താരോത്സവത്തിനേക്കോ 4 പ്രാവശ്യം തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം എറണാകുളത്തുനിന്ന് അതും വരുന്നത് രാവിലെ തന്നെ ഞാനായിരിക്കും എടുക്കുന്നത്. എനിക്കൊന്നും ഒരു 8-9 മണിക്ക് വരെ ഉണ്ടാവും. എന്റെ കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഫുഡിന് കിട്ടുന്നത്. അപ്പൊ എന്റെ പേര് അനിതാരാമെന്നാണ്. ഞാനിപ്പോ ഇതില് ആശയമില്ല വന്നത് 2017 ഓഗസ്റ്റിലാണ്. ഹെൽത്ത് പ്രോബ്ലം വെച്ചിട്ടാണ് വന്നത്. ഹെൽത്ത് ഓക്കെ ആയി, പക്ഷെ ആശയം എല്ലാം തരും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ കളർഫുള്ളാക്കുന്നത് നല്ല നല്ല റിലേഷൻസ് ആണ്. അത് ആശയങ്ങൾ നിറയെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ നന്ദി പറയാണ്. ജയ് ആശയം. ജി ആശയം. എന്റെ പേര് ക്രിസ്റ്റീന. പറഞ്ഞ പോലെ ഞാൻ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കഴിഞ്ഞതാണ്. ബിഎഡ് ഇംഗ്ലീഷ് ടീച്ചറാണ്, IELTS ട്രെയിനറാണ്. ഇതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്ക് ആർസിഎമ്മിനെ മനസ്സിലായി. 2020 ജോയിൻ ചെയ്തതാണ്. പക്ഷെ വാട്ട് ഈസ് ആർസിഎം എന്നുള്ളത് ഉൾക്കൊള്ളാൻ 2022 ആവേണ്ട വന്നു. കാരണം കൊറോണ ഞങ്ങളുടെ ചുറ്റും പാലി നടന്നപ്പോ ഞങ്ങളുടെ വീട് സേഫ് ആയിരുന്നു. ജസ്റ്റ് നമുക്ക് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിന്നിരുന്നത്. എന്റെ വീട് ജസ്റ്റ് ഞാൻ പെയിന്റ് ചെയ്തപ്പോ ഞാൻ ഓപ്പണറായി. എനിക്കൊരു 8,000 രൂപയോളം എന്റെ അക്കൗണ്ടിലോട്ട് അന്ന് വന്നു. അപ്പൊ ഞാൻ നോക്കി, ഞാനൊരു ടീച്ചറായി വർക്ക് ചെയ്താലും എന്റെ സാലറി ഒന്നും കൂടാൻ പോകില്ല. സോ ഇതുകൊണ്ട് എനിക്ക് എന്റെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്തുകൂടാ. ഞാൻ ANCC കോഴ്സ് പാസ്സായി. അതുപോലെ തന്നെ ഹൈജീൻ ട്രെയിനറാണ്. ഇപ്പൊ ഫുൾ ടൈം ആർസിയം. നിങ്ങളുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ബിക്കോസ് എനിക്ക് കുറെ പേരെ കാണാൻ സാധിക്കുന്നു. സാധിക്കുന്നവരോട് നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്നു. പറയുമ്പോൾ അവർക്ക് ആരോഗ്യം കിട്ടുന്നു. നമുക്ക് ഈ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ആൾക്കാരെ ബോധവാന്മാരാക്കുക എന്നതൊരു സർവീസ് തന്നെയാണ്. സോ ഐ ആം ഇൻ ആർസിഎം. ഐ ലവ് ആർസിഎം. താങ്ക് യു. ജയ് ആർസിഎം. താങ്ക് യു. ഇങ്ങനൊരു അവസരം ആദ്യം തന്നെ. എന്റെ പേര് പ്രമീള സന്തോഷ്. ചാലക്കുടിക്ക് അടുത്ത് മേച്ചറയിലാണ് വീട്. മേച്ചറയിൽ തന്നെ ഒരു നല്ലൊരു വണ്ടറോഡ് ക്വിക്ക് നടത്തി വരുന്നു. LIC ഏജന്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. LIC ഏജൻസി എടുത്ത് ഒരു 10 വർഷത്തിലധികം ഞാൻ വർക്ക് ചെയ്തു. കമ്മീഷനൊക്കെ വന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കില്ല ചെറിയ രീതിയില്. പക്ഷെ എനിക്ക് തോന്നി നമ്മള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രം കിട്ടുന്ന ഒരു ഇൻകാണ് LIC-യിലുള്ളത്. അതായത് നമ്മള് ഇപ്പൊ 20 വർഷത്തെ പോളിസി കൊടുത്തിട്ട് ഒരാളെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ആളിന് 20 വർഷത്തെ പ്രീമിയം അടയ്ക്കുന്ന വരെ നമുക്ക് കമ്മീഷൻ വരും. പക്ഷെ ആർസിഎമ്മിൽ ഒരു പാസീവ് ഇൻകം ഉണ്ട് എന്ന് കേട്ട് ആ ക്ലാസ് കേട്ടതോടുകൂടി ഞാൻ LIC എന്ന പ്രവർത്തനം വിട്ട് കുറച്ച് കുറച്ച് മാറ്റി വെച്ച് കുറേശ്ശെ നിർത്തി. ഇപ്പൊ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ആർസിഎം എനിക്ക് വന്നു. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ആർസിഎമ്മിൽ പോകുന്നു. സ്റ്റാർ ബോൾ എന്ന പൊസിഷനാണ് നിൽക്കുന്നത്. നല്ലൊരു വരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട് സ്റ്റേഷൻ ബിസിനസ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും എല്ലാം ബിസിനസ് ആയിട്ടുണ്ട്. അടുത്ത മാസം മാർച്ചില് ബോംബെയില് വീരാംഗനയുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിനും പോയി ബോംബെയിലും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.
അപ്പൊ ഇങ്ങനൊരു അവസരം തന്നെയാണ് വണ്ടർവേൾഡ് വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മേഡത്തിന്റെ ഡിഷ് അവിടെ ഇങ്ങനൊരു അവസരം പറഞ്ഞപ്പോ തന്നെ ഓക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെയും ഉറപ്പ് പറയാൻ പറ്റില്ല, ഇന്ന് രാവിലെ ഇന്റർവ്യൂ ഞാൻ ഓക്കെ എന്ന് വരുന്നുണ്ട് മേഡം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മേഡത്തിനോട് വന്നത് കാരണം എനിക്ക് ഇങ്ങനെ രണ്ട് വാക്കുകൂടെ സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ ആർസിയും കൂടെ ജയിക്കും. എന്നെ പിന്നെ എല്ലാവർക്കും കുറച്ചുപേരൊക്കെ പരിചയമുണ്ടാവും. തല്ലി പഠിപ്പിച്ച അവസാനം ധന്യപ്പെടുത്തുന്ന ആളാണ് ഞാൻ. 7 വർഷമായി ആ സിനിമയിൽ വന്നിട്ട് 2008 എൻട്രി എടുക്കണേ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത്. ഒരു ഡി എച്ച് എ കൊണ്ടുവന്നിട്ടാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ എന്റെ ഒരു മോൻ ഡി എച്ച് എ ബേബിയാണ്. ഒരു ഇടി എനിക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല, 4 വയസ്സായിട്ടുള്ളൂ. പക്ഷെ നല്ല വേദന ആ ഒരു ഇടി ഇടിച്ച. അപ്പഴും ഞാൻ ഇവരെ പറയും ഡി എച്ച് എ കൊടുത്തിട്ട് എനിക്ക് ഇടി വാങ്ങിച്ചു എന്ന ടീം വന്നു. ഞാനൊരു അധ്യാപികയാണ്, CBSE EVS എന്നുള്ള സബ്ജക്റ്റ്. ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ VRS എടുത്തു. കാരണം എനിക്ക് ഇനി ആ സിയം തന്നെ മതി എന്നുള്ള നിശ്ചയത്തോടെ ഇതിലേക്ക് ഇപ്പൊ ഉറച്ചു നിൽക്കുവാണ്. എന്റെ ചേച്ചിയും കൂടെയാണ് ഷൈനി മാഡം. വീട്ടിൽ ചെല്ലുമ്പോ ചേച്ചി എന്ന് വിളിച്ചാലും ഇപ്പൊ ഷൈനി മാഡം എന്നാണ് വിളിച്ചത്. വിളിക്കാൻ ആദ്യം വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചി ചേച്ചിനെ വിളിച്ച് 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 പിന്നെ മാഡം വിളിക്കുമ്പോ അയ്യേ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഇപ്പൊ എപ്പോഴും ഞാൻ മാഡം തന്നെയാണ്. ട്രെയിനിൽ നീ ഇപ്പൊ RCM എന്ന ട്രെയിനിലാണ്, ഇനി ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തു. നീ ഇറങ്ങിയതെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും അതേപോലെ തന്നെ RCM എന്ന് പറഞ്ഞ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടേ ഇരിക്കുക, എവിടെയും നിർത്താതെ ഇറങ്ങാതെ. എനിക്കതേ പറയാനുള്ളൂ, ജയ RCM. എന്റെ പേര് ഷൈന. രണ്ടു ദിവസം മുൻപ് ഞാൻ ഇവിടെ വന്നിരുന്നു. എത്ര പേരുടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിലാ? അത്ര പേരുണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഞാനും ജിഷാവയുടെ തെങ്ങിനെയാണ്. ഇങ്ങനെയാണ് ഈ ഒരു കൈ ഇതുവരെ ഞാൻ വിട്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി എന്റെ മേള എവിടെ പോകുന്നു, എന്റെ മേളത്തിന്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ എനിക്കും പോണം, എനിക്കും പഠിക്കണം. കാരണം എന്നെ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചത് ഈ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എവിടെ നമ്മുടെ ഗ്രേറ്റ് പ്രോഗ്രാം ഉണ്ടോ നമ്മൾ അവിടെ വന്ന് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഗ്രേറ്റ് ചേർന്ന് നിന്നാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. ഞങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ വിജയിച്ച നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അത് മാത്രമേ ഉള്ളൂ. അപ്പൊ മേഡം ഒരുപാട് സ്കില്ലിനെ കുറിച്ച് പറഞ്ഞ സ്കില്ലൊക്കെ നമ്മൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. താങ്ക് യു മാഡം.